ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മൾ ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ ഉലർത്തിയതാണ് ചെയ്യാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ മട്ടൻ ഉലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു രണ്ട് അത്യാവശ്യം വലിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു സവാളയാണെങ്കിൽ മൂന്ന് സവാള വേണ്ടിവരും. പിന്നെ ഞാനൊരു എട്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ്, മീഡിയം സൈസുള്ളൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് മട്ടൺ എട്ട് വിസിൽ അടുപ്പിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുരുമുളക്, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഞാൻ കുക്കറിൽ ഒരു എട്ട് വിസില് അടുപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് മട്ടൺ. അപ്പൊ നമുക്കിനി ഇത് മട്ടൺ ഉലർത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലേക്കൊരു പാത്രം എടുത്ത് വെച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽ മുളകും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരു ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലേശം ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മുടെ സവാളയൊക്കെ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാല എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്കും കാണാം. അതിന് മുന്നേ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ചെറുതായിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ബാക്കി കാണാം. അപ്പം നമ്മുടെ സവാളയൊന്ന് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഞാനത് ഇനി അതിലേക്ക് കുറച്ച് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി ഞാൻ കുഞ്ഞു പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വഴണ്ട് വന്ന നിമിഷം നമുക്ക് മസാലകളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടിയുടെ കൂടെ ഒരു സ്പൂൺ, അങ്ങനെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഗരം മസാല ഒരു സ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ സെയിം അളവിൽ സ്പൂൺ തന്നെയാണ് കേട്ടോ. വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം പൊടിമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം അത്രയും മതി. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് കുക്കറിൽ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൺ ഉണ്ടല്ലോ, അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മട്ടനും അതിൻ്റെ വെന്തിറങ്ങുന്ന വെള്ളവും കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് നല്ല രീതിയിലൊന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളമെല്ലാം കൂടെ നന്നായിട്ട് വറ്റി വരും. അപ്പോൾ വറ്റി തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മളത് സിമ്മിലിട്ട് വേണം നമ്മൾ നല്ല പോലെ ഇത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പം ഞാനിനി ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം മട്ടനകത്ത് ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പിട്ടാണല്ലോ നമ്മൾ വേവിച്ചിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിനി ഒരു 3/4 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1 സ്പൂൺ ഉപ്പ് ഓൾറെഡി മട്ടൺ വേവിക്കുന്നതിന് വേണ്ടി ഇട്ടിരുന്നു. പിന്നെ ഒരു ശകലം നമ്മൾ സവാളയ്ക്ക് നമ്മൾ സവാള വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇച്ചിരി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ഉപ്പ് ഇപ്പം നിലവിൽ ഇപ്പം ഇത്ര ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഗ്യാസൊന്ന് ഫുൾ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പോലെ ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതിന് ശേഷം നമുക്ക് കാണാം. അതേ നമ്മുടെ മട്ടൺ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വരണ്ട് വരണ്ട് വന്ന് തുടങ്ങുന്നുണ്ട്. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വരുന്നുണ്ട്. അപ്പം നമ്മളിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ സിമ്മ് കൂട്ടിയാണ് ഫ്ലെയിം കൂട്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കോണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. ഇനി നമുക്കിത് വരട്ടി വരട്ടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശകലവും കൂടെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് വറ്റി വന്നതിന് ശേഷം കാണിക്കാം. നിങ്ങളാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും പെട്ടെന്ന്. നമ്മൾ ചൂടൊക്കെ കൂട്ടി വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം ഇത് കുറച്ചും കൂടെ ഒന്ന് വരണ്ട് വന്ന് വെള്ളമൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം ഇപ്പം നമുക്ക് ബാക്കി കാണാം. ഞാനിനി ഇതിലേക്കൊരു ലേശം കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1/4 സ്പൂണേ കാണത്തുള്ളൊരു നുള്ള്, 1/4 സ്പൂണിൻ്റെ ഒരു നുള്ളും കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അതും കൂടെ ഇട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും മട്ടൻ്റെയും ബീഫിൻ്റെയൊക്കെ ഉലർത്തുന്നതിന് ബീഫിന് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും കുരുമുളക് നല്ല രീതിയിൽ ഉണ്ടെങ്കിലാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ മട്ടനൊക്കെ കുക്കറിൽ വെച്ച് വേവിക്കുന്ന ആ ഒരു സമയത്തും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി. പിന്നെ ഈ ഒരു സമയത്താണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത്. ആ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ചേർക്കാറില്ല. ഞാൻ നല്ല പോലെ ഇങ്ങനെ വരണ്ട് വന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഞാനിത് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇനി നമുക്കിതിലേക്ക് നല്ല രീതിയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ഒരു സൂപ്പറായിട്ടുള്ളൊരു മണം കിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പം. പിന്നെ നമ്മുടെ കയ്യിലിപ്പം ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയില്ല, നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോർ ചെയ്തൊക്കെ വെച്ചേക്കുന്നതല്ലേ ഫ്രീസറിനകത്ത്. അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ നല്ല പച്ചയായിട്ട് തന്നെ കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു സവാള ഞാൻ നൈസായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതേത് വരട്ടി വരട്ടിതേ നല്ല കറുത്ത ഒരു കളറിൽ വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് വരണ്ട് കിട്ടിയിട്ടുണ്ടോ, വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ സവാള ഇട്ട് കൊടുക്കാൻ. സവാള നല്ല നൈസായിട്ട് ഇങ്ങനെ വിടർത്തി വിടർത്തി ഇട്ടിട്ടുണ്ട്. ആ ഒരു പരുവത്തിലാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വേണം നമ്മൾ സവാള ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഇനി ഈ സവാളയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് വരട്ടുന്നതിൻ്റെ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഈ
ഹോട്ടലുകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിച്ചാലോ, എന്ത് സൂപ്പർ ടേസ്റ്റാണ് അല്ലേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നേ നമ്മുടെ ഇവിടെ മട്ടൻ ഉലർത്തിയത് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഞാനിനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട്, നല്ല ഉപ്പും എരിയും എല്ലാം നല്ല പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മട്ടൻ ഉലർത്തിയത് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റൈലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ആ മട്ടൻ്റെ, എന്താ അതിൻ്റെ ആ ഒരു നെയ്യും ഒക്കെ ആയിട്ട് നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാനിനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം നമ്മുടെ മട്ടൻ ഉലർത്തിയത് ഇവിടെ എല്ലാവരും കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പം ഇതുപോലെ നിങ്ങൾ എല്ലാവരും മട്ടൻ ഉലർത്തിയത് ഒന്ന് ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മട്ടൻ ഉലർത്തിയതാണ്, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. അപ്പം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള കമൻസും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് നല്ല വിലയേറിയ കമൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻസിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യൂ.